ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ സാമ്പാറാണ് വെച്ചത്. അപ്പോൾ ബർത്ത്ഡേക്ക് എപ്പോഴും സാമ്പാറാണല്ലോ. കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാലത്ത് ചെയ്തില്ല. അപ്പം ഞാൻ ശ്രീകുട്ടനും കൂടി അങ്ങനെ ജോലിക്കൊക്കെ പോവുകയാണ്. അപ്പോൾ അതാ ഇന്ന് ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ വേറൊരു കാര്യത്തിനും വേണ്ടി തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ പിന്നെ എൻ്റെ പോണ നേരെ അപ്പം ഞാനും ചേട്ടനും വണ്ടിയിൽ ശ്രീകുട്ടൻ ബസ് കയറിപ്പോയി കേട്ടോ. പോരണ വഴിക്ക് നമ്മുടെ വണ്ടി സർവീസിന് ചെറിയൊരു കംപ്ലയിൻറ്റ് എന്തൊക്കെ ഒരു പ്രശ്നങ്ങൾ കാണിക്കുന്നു പറഞ്ഞു. ചേട്ടൻ അവിടെ നിന്ന് കാണിക്കണമെന്ന് പറഞ്ഞു കാണിച്ചു. അങ്ങനെ അതൊക്കെ കാണിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയി. പിന്നെ ശ്രീകുട്ടന് ബീഫാണ് വേണമെന്ന് പറഞ്ഞത്. ചേട്ടനെ പറ്റിക്കണം വഴി നമുക്ക് ശ്രീകുട്ടനെ പറ്റിക്കാനൊന്നും പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് അവരുടെ ബർത്ത്ഡേ ഡേറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ബീഫ് എനിക്ക് കിട്ടിയില്ല. ഞാൻ എഡ്മാർട്ടിൽ പോയി നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ എന്തായാലും നൂൽ പൊറോട്ടയാണ് പിന്നെ പറഞ്ഞത്. നൂൽ പൊറോട്ടയും വാങ്ങിച്ചിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു. ബീഫോ ചിക്കനോ എന്തെങ്കിലും ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടു വരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ രക്ഷയില്ലല്ലോ, ഞാൻ എന്തായാലും വണ്ടി ഒന്നുമില്ലല്ലോ അങ്ങനെ അന്വേഷിച്ച് നടക്കാനായിട്ട്. അപ്പോൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ കേക്കൊന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ ചെറിയൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. ക്രീമൊന്നും വെക്കണമൊന്നുമില്ല, സാധാ സ്പോഞ്ച് കേക്ക് മാത്രമായിട്ട് ഒന്ന് ചെയ്യാണ്. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കേക്ക് ഉണ്ടാക്കാൻ അറിയാലോ, നമുക്ക് എന്ത് കയ്യിൽ കിട്ടിയാലും അതുകൊണ്ടൊരു കേക്കാക്കാൻ എന്തായാലും പറ്റും. അപ്പോൾ പിന്നെ ക്യാരറ്റാണ് ഉണ്ടായിരുന്നത്, കിസ്മിസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു അര കിലോൻ്റെ ചെറിയൊരു കേക്ക് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഒരു അര കപ്പ് പഞ്ചസാരയും അതിലേക്ക് ഒരു രണ്ട് ഏലക്കായും ചെറിയ കഷ്ണം കറുകപ്പട്ടിയും വേണമെങ്കിൽ ജാതിക്കേര കഷ്ണം കൂടി ഇടണമെങ്കിൽ ഇടാം കേട്ടോ. അത് പൊടിച്ച് മാറ്റി വെച്ചു. പിന്നെ അതാ വേറൊരു അരിപ്പെടുത്ത് അരക്കപ്പ് മൈദ, അതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ. നമ്മുടെ അപ്പക്കാരൊന്നും അല്ല കേട്ടോ ഇതിലിടേണ്ടത്, ബേക്കേഴ്സിൻ്റെ ബേക്കിംഗ് സോഡ. കേക്കിന് ഉണ്ടാക്കാൻ പറ്റിയ ബേക്കിംഗ് സോഡയാണ് ഇടേണ്ടത്. കണ്ടിക്കേണ്ടത് നമ്മൾ സാധാരണ ലൂസ് വാങ്ങിക്കുന്നൊന്നും ഇടരുത് കേട്ടോ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതാത് ഒരു അര ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കണം കുറേ ദിവസമായി ഇത് പ്ലാനിങ് തുടങ്ങിയിട്ട്, പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി എന്ന് പറയുന്നതായി. ശരി, ക്രീം കേക്ക് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ശ്രീകുട്ടൻ പറഞ്ഞു എനിക്ക് ക്രീം കേക്ക്, കേക്കിനോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, എനിക്ക് നോൺ വെജ് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ പണ്ടൊന്നും പിറന്നാളുടെ ഒന്നും നോൺ വെജ് കൊടുക്കില്ല. പക്ഷേ ഇപ്പോൾ കേക്കിൽ തന്നെ ഓൾറെഡി മുട്ടയുണ്ട്. പിന്നെ ഇപ്പോൾ രാവിലെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ വൈകുന്നേരം. അങ്ങനെ അങ്ങനെയാണ് കേട്ടോ വൈകുന്നേരം ആക്കിയത്. പിന്നെ രാവിലെ ഇപ്പം നമുക്ക് അങ്ങനെ ആഘോഷിക്കാനായിട്ട് കേക്ക് മുറിക്കാം എന്നുള്ളതേ പറ്റുള്ളൂ. ഇന്നലെ പക്ഷേ എന്തോ ഓയിലില്ലായിരിക്കോ അങ്ങനെ എന്തോ കേക്ക് ഉണ്ടാക്കി വയ്ക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. ഓയിലില്ലെങ്കിൽ പിന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിൽ കിസ്മിസും ഇത്തിരി മൈദയും കൂടി മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കേക്ക് ടിന്ന് 6 ഇഞ്ചിൻ്റെയാണ് എടുത്തേക്കുന്നത്. അതിലിത്തിരി ഓയിലൊഴിച്ച് കൊടുത്ത് കുറച്ച് മൈദയും കൂടിയിട്ട് തട്ടിക്കൊടുത്തു കേട്ടോ. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വയ്ക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചു. നമ്മുടെ സോസ് പാൻ അവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കണം. പിന്നെ അത് 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ചു. നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ബീറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ട് ആകെ തെറിച്ച് പോകും. അപ്പോൾ ആദ്യം അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറേശ്ശെ സ്പീഡാക്കി, പിന്നെ സ്പീഡ് കൂട്ടി കൊണ്ടുവന്ന് ഒരു ഓഫ് വൈറ്റ് കളറാവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് പഞ്ചസാര കാരമലേത് ചേർക്കണമെങ്കിൽ ചേർക്കാം, അപ്പോഴാണ് ഇത് ക്യാരറ്റ് കേക്കിൻ്റെ റിയൽ ടേസ്റ്റ്. ശരിക്കുള്ള ക്യാരറ്റ് കേക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടതും. പക്ഷെ ഞാനിത് എളുപ്പത്തിന് വേണ്ടി കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ന് പലതരം കേക്കുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ച് ഒന്നും കൂടി ബീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊടി കുറേശ്ശെ കുറച്ച് ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ക്യാരറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടില്ലേ, ക്യാരറ്റും കിസ്മിസും അണ്ടിപ്പരിപ്പോ ഡേറ്റ്സോ എന്തൊക്കെ വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ അതാ അതും കൂടി അതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ആ ഒരു നേരത്തെ കറണ്ട് പോയി. ഞാൻ വിചാരിച്ചു 8-ൻ്റെ അല്ല 16-ൻ്റെ പണി കിട്ടിയില്ലോ തമ്പുരാനെ എന്ന് വിചാരിച്ചു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 2 മിനിറ്റ് അപ്പം തന്നെ കറണ്ട് വന്നു കേട്ടോ. നമ്മളിങ്ങനെ കേക്കിനെ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തന്നെ പൊന്തി പോരും. അപ്പോൾ അത് കാരണം ശരിയാവില്ല കേക്ക് പിന്നെ. അപ്പം അത് കാരണം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ കറണ്ടൊക്കെ വന്നപ്പോൾ സമാധാനമായി. ഇത് കറണ്ട് പോയ നേരത്ത് ഞാൻ വീഡിയോ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ഇങ്ങോട്ട് എടുത്തേക്കണ ഒരു വീഡിയോ ആണ് ഈ ഒരു ഭാഗം കേട്ടോ. അപ്പം അങ്ങനെ ദൈവമേ കറണ്ട് വരണേ എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷെ കറണ്ട് വന്നു കേട്ടോ, കറണ്ട് ഒന്നും ചതിച്ചില്ല. എന്തായാലും ഇന്ന് അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ കേക്ക് ടിന്നിലേക്ക് അയക്കി വെച്ച് പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കണം. നമ്മുടെ സോസ് പാനിലേക്ക് അങ്ങനെ എടുത്തു വെച്ചു. ഒരു 10 മിനിറ്റൊക്കെ പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ. പ്രീഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഉണ്ടാക്കാൻ പോണ സോസ് പാൻ.
ചൂടാക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ഏതോ ഒരു വീഡിയോയിലൊക്കെ അങ്ങനെ പറയുമ്പോൾ ഒട്ടും അറിയാത്തവരായിരിക്കും കേക്കുണ്ടാക്കാൻ, അല്ലെങ്കിൽ വീഡിയോ അധികം കാണാത്തവരാ, എന്താണെന്നറിയില്ല എന്താണ് ഈ പ്രീ ഹീറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ബോറടുപ്പിക്കാനൊന്നുമല്ല, കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുക്കള അടിപൊളിയായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക, മിക്കവാറും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കും. എന്ന് വെച്ചാൽ നമുക്ക് ആ കേക്ക് ഉണ്ടാക്കലാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കി അപ്പുറത്തെ ഇപ്പുറത്തെ ഒന്ന് വെളുപ്പാക്കിക്കൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റില്ല. നമ്മൾ അടുക്കള പണി സാധാരണ ചെയ്യുന്ന മാതിരി കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കേക്ക് അടുപ്പത്ത് വെച്ചതിന് ശേഷം മാത്രം അടുക്കള ക്ലീനാക്കാൻ പറ്റുള്ളൂ. ആദ്യം കേക്ക് ടിന്നിൻ്റെ പാത്രങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ച്, അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പാത്രങ്ങൾ നമ്മൾ ചോറ് തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ആദ്യം ഒന്ന് തേച്ച് കഴുകി മാറ്റിയതിന് ശേഷം നമ്മുടെ കേക്കിന് ഉപയോഗിച്ച പാത്രങ്ങളും കൂടി കഴുകി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കേക്കിന് എന്തായാലും കഴുകിയൊക്കെ എടുത്ത് വെച്ചാലും രണ്ടാമത് നമ്മൾ കേക്ക് ഉണ്ടാക്കും, എന്തായാലും നമുക്ക് കഴുകി ഉണക്കിയിട്ടൊക്കെ വേണം. അപ്പോൾ വന്ന് കഴുകി ഉണക്കിയിട്ടൊക്കെയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിക്ക് നിന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം പോയി, പിന്നെ അവർ 10 മണിക്ക് വരുള്ളൂ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കുറച്ച് ചോറ് ഞാൻ മുന്നേ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, സാമ്പാറിൽ ചൂടാക്കി ഒക്കെ വെച്ചു. ഞാൻ അതിന് ഒരു ഇത്തിരിശ ചോറൊക്കെ ഒന്നും ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ 10 മണി വരെ അവർ വരണ വരെ ഇരിക്കുമ്പോഴേക്ക് ഗ്യാസൊക്കെ നിറഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു ഫുഡും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവും. അപ്പം അത് വരാണ്ടിരിക്കാൻ ഞാനൊരു ഇത്തിരി ഫുഡ് എന്തായാലും കഴിക്കും. പിന്നെ ബീഫ് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കനാണോ ബീഫാണോ എന്താണ് കിട്ടണതെന്ന് വെച്ചാൽ വിളിക്കാൻ പറഞ്ഞിട്ട്, ബീഫ് ഇപ്പം എല്ലായിടത്തും കിട്ടിയില്ല ഇട ദിവസമൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ. അപ്പം അങ്ങനെ ബീഫിന് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അതിൻ്റെ ഇടയിൽ. നോക്കിയപ്പോൾ കേക്ക് വെന്തിട്ടില്ല, ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട്. 25 മിനിറ്റ് ആയിട്ടുള്ളൂ, ഏകദേശം 32 മിനിറ്റ് ഒക്കെ എടുത്തു കേട്ടോ നമുക്ക് കേക്ക് വേവാനായിട്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ ഗ്യാസിൻ്റെ ബർണറിൻ്റെ കത്തലും നമ്മൾ ചിലപ്പോൾ അങ്ങടങ്ങടൊക്കെ ഒന്ന് വ്യത്യാസമൊക്കെ ആയിട്ടിടും, അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സവോളയൊക്കെ കഴുകി അരിഞ്ഞ് എടുക്കുകയാണ്. അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡിയായി. അപ്പോൾ അതങ്ങനെ കേക്ക് എടുത്ത് മാറ്റി വെച്ചു, കുത്തി നോക്കിയാൽ മതി. അപ്പം നമ്മുടെ അതുമ്മയെ പറ്റി പിടിക്കല്ലേ, അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ. യൂട്യൂബിൽ കേക്കിൻ്റെ വീഡിയോ കണ്ട് കണ്ട് ഒരു പരിവായിട്ടിരിക്കുന്നവരായിരിക്കും എൻ്റെ ഈ കേക്ക് കാണാൻ വരുന്നവർ. എന്നാലും ഞാൻ കാണിക്കേണ്ടത് ഒന്ന് പറയുന്നു മാത്രം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല, ബട്ടർ പേപ്പർ ഇട്ടിട്ടില്ലെങ്കിലും. പക്ഷെ പഞ്ചസാര കാരമലയാത്ത കാരണം കളറ് യെല്ലോ ആണ് കേട്ടോ. പക്ഷെ ഇത് തന്നെ നമുക്ക് ക്രീമൊക്കെ ചെയ്യാൻ വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഇതുവരെയും ക്യാരറ്റ് കേക്ക് ക്രീം ചെയ്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് ചെറുപ്പഴം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചെറിയൊരു ഡെക്കറേഷൻ അങ്ങനെയൊന്ന് വെച്ചു കേട്ടോ. എന്തായാലും ഒരു ബർത്ത്ഡേ വ്ളോഗല്ലേ, അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു രീതിയിൽ തന്നെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് അലങ്കരിച്ചൊക്കെ മൂടി വെച്ചു. ചൂടാറണ്ടേ കേക്ക്? പിന്നെ ഫാനിൻ്റെ ചുവട്ടിൽ വയ്ക്കാൻ പാടില്ല, നമ്മൾ കേക്ക് ചൂടാറുന്നവരെ വേറെ സ്ഥലത്ത് നിന്ന് ചൂടാറിക്കോട്ടെ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി, പിന്നെ ആ പാത്രങ്ങൾ ഒന്ന് രണ്ട് പാത്രങ്ങൾ ഉണ്ടായത് അതും കൂടി ഒന്ന് കഴുകി വെച്ചു. അങ്ങനെ നമ്മുടെ അടുക്കള പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടല്ലോ, നൂൽ പൊറോട്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ സദാ പൊറോട്ടയുടെ ഇരട്ടി റേറ്റാണ് കേട്ടോ നൂൽ പൊറോട്ടയ്ക്ക്. അത്രയ്ക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഇരട്ടി വിലയ്ക്കുള്ളതുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ഒരു സത്യം. ഒരു എന്താ പറയുക, 8 രൂപയാണ് സാദാ പൊറോട്ടയ്ക്ക് ഞാൻ ഉണ്ടാക്കണോടൊന്ന് വാങ്ങിക്കുമ്പോൾ, അതിപ്പോൾ 16 ആയി കേട്ടോ. അതെനിക്ക് വിഷമമായി പോയി, ഞാനൊരു 10 ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നൂൽ പൊറോട്ടയ്ക്ക് പോയത്, 16 എന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി വിഷമമായി. സാരില്ല പോട്ടെ, ഒരു പ്രാവശ്യം പറ്റിപ്പോയില്ലേ, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു, ഒക്കെ പരത്തിയിടും കേട്ടോ. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റ് വയ്ക്കും, കോട്ടൂരിയിടും, വണ്ടിയിലെ മുകളിലുള്ള കവറോടിയിടും, ഹോള് നിറയ്ക്കും കേട്ടോ, കൊടാവടിയിടും, ഡ്രസ് അവിടെയിടും, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ആ കേക്ക് മുറിക്കണം നേരത്തെങ്കിലും ഒരു വൃത്തി ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് വേഗം ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ആ മേശം ഒന്ന് തുടച്ചിട്ടു കേട്ടോ. അങ്ങനെ തുടച്ചിട്ട് പിന്നെ ഞാൻ വേഗം ബലൂൺ വീർപ്പിക്കാനിരിക്കുകയാണ്. ശ്രീകുട്ടൻ വരുമ്പോൾ സർപ്രൈസ് ചെറുതായിട്ടെങ്കിലും കൊടുക്കാമല്ലോ, പറ്റിക്കാൻ പറ്റില്ലെങ്കിലും, ചേട്ടനെ പറ്റിക്കുന്ന മാതിരി ഒന്നും പറ്റില്ലെങ്കിലും. അപ്പോൾ അങ്ങനെ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കലെ ആദ്യത്തിനെ ഞാൻ വിളിച്ചു. ആദ്യത്തിന് ഷർട്ടൊന്നും ഇല്ലാണ്ട് കോലം കെട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ, പിന്നെ ഞാനത് കട്ട് ചെയ്യാനൊന്നും നിന്നില്ല. ആദ്യത്തെ മണ്ണല്ലാന്ന് കൂട്ടുകാർക്കൊക്കെ അറിയാവുന്നതല്ലേ, പിന്നെ ഇപ്പം തൊട്ട് അതിൽ അല്ലേ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതേ വിളിച്ചപ്പോൾ അവൻ വരുന്നുണ്ട്, ചേട്ടന് സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞു. എക്സസൈസൊക്കെ കഴിച്ച് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്, എന്നിട്ടും പോയി എക്സസൈസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. മിക്ക ദിവസം മഴ നനയും, ഇതന്നെ ഒരു പരിപാടി. അപ്പോൾ മഴ നനയുമ്പോൾ ഒരു പനിക്ക് ഇതാണ് ഒരു പരിപാടി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീർപ്പിച്ചുകൊണ്ടിരിക്കില്ല, പെട്ടെന്ന് തന്നെ വണ്ടിയുടെ ലൈറ്റ് കണ്ടു അവർ വന്നു കേട്ടോ. അപ്പോൾ വേഗം സർപ്രൈസ് കൊടുക്കാനായിട്ട് ഓടിപ്പോയി ആദ്യത്തെ അവിടെ നിന്ന് ഞാനും ചെന്നു കേട്ടോ. ആദ്യം
എന്റെ സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു. എന്നാലും വെറുതെ ഒരു ബലൂൺ പൊട്ടിച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് നമ്മുടെ ഗിൽട്ട് തലയോടെ ഇരുന്ന സംഭവമില്ലേ, അതെന്താ അതിന് പറയുന്നത്, ഒരു കുറ്റിയില്ലേ, അതൊക്കെ വാങ്ങി 100-200 രൂപ 150-200 രൂപ അതൊന്നും കാശ് കളയാനുള്ള കാശില്ല. അതുകൊണ്ടാണ് സത്യം, നമ്മളിതിൽ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ ചിലവാക്കാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇതാ കേക്ക് മുറിക്കൽ പരിപാടിയിലേക്ക് വന്നു. കേക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനൊരു സന്തോഷമായി. പക്ഷേ ഈ കേക്ക് കേട്ടപ്പോൾ ഇഷ്ടക്കുറവ് ഉണ്ടായോ എന്നറിയില്ല, എന്തായാലും കാണിച്ചൊന്നുമില്ല ഇഷ്ടക്കുറവൊന്നും, സന്തോഷം തന്നെയാണ് കാണിച്ചത്. അപ്പം ഞങ്ങൾ അങ്ങനെ കേക്കൊക്കെ ഒന്നും മുറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിറന്നാളെന്ന് പറയുമ്പോൾ ഒരു കേക്ക് കട്ടിങ് ആണല്ലോ നമ്മൾ കാണുക. അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചേട്ടനോട് തീപ്പെട്ടി പഠിക്കാൻ പറഞ്ഞു മറന്നു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു കൊള്ളി ഒരു തീപ്പെട്ടിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞൊരു മെഴുകുതിരി, സാധാ മെഴുകുതിരി ഉണ്ടല്ലോ, അതൊരെണ്ണം അതിൻ്റെ മുകളിൽ കുത്തിവെച്ച് അങ്ങനെ അതൊക്കെ കത്തിച്ചു കേട്ടോ. ഇതിങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു ഹാപ്പി ആവാൻ പറ്റുക. എല്ലാം എന്താ പറയുക, 5-സ്റ്റാർ ഹോട്ടലിൽ പോയി പറഞ്ഞാൽ ആഘോഷിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റണ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ അതാ ഫോട്ടോ എടുത്തു. ഫോട്ടോ എങ്ങനെയാണ് കേട്ടാ കിട്ടിയത്? കുളിക്കാൻ പോയ ആള് പിന്നെ കുളിച്ചൊന്നും ഇല്ല കേട്ടോ. അവിടെ എന്നെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ വേഗം ബീഫ് അടുപ്പത്തേക്ക് വെച്ചിട്ട് വർത്താനം പറയാൻ ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പം അതെല്ലാം റെഡി ആക്കിയിട്ടുണ്ടോ? എല്ലാം അതിലേക്കിട്ടോ. ബീഫിൻ്റെ റെസിപ്പി ഒന്നും പറയണില്ല, വേഗം ഒന്ന് കാണിച്ചു പോകണമെന്ന് മാത്രം കേട്ടോ. നമ്മുടെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാ സാധനങ്ങളും ഇട്ട് പൊടികളൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തിരുമ്മി അതങ്ങനെ അടുപ്പത്തേക്ക് വേഗം വെച്ചു. പിന്നെ അതാ ചേട്ടൻ ഇവിടെ കേക്ക് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ ഞാൻ നൂൽ പൊറോട്ട എടുത്തും കാണിട്ട് കാസറോളിലേക്ക് എടുത്തു മാറ്റി വെച്ചു. ഇനി ശ്രീവിടനാൻ കഴിക്കണമെങ്കിൽ വെച്ചിട്ടാവുമല്ലോ വരുന്നത്. 9:30 ആയില്ലേ, ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കുന്നത്, 4 ഒരു കട്ടൻ ചായ അങ്ങനെ എന്തോ ഉള്ളോ. ചേട്ടൻ പോരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കും അത്, പക്ഷേ വലിയൊരു വിശപ്പൊന്നും മാറില്ല. ഇവിടെ വന്നിട്ട് ഇനിയല്ലേ വയറ് നിറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ നൂൽ പൊറോട്ട ഇത് കൊണ്ടുവച്ചു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇരട്ടി വിലയ്ക്കുള്ളത് ഇല്ല എന്ന് മാത്രം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരക്കൊന്ന് വർത്താനം പറഞ്ഞിരുന്നു. ബീഫ് എന്തായാലും വേണമല്ലോ, പഠിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. ആ ശ്രീകുട്ടൻ സേമസിലാണ് +1 +2 പഠിച്ചത്. ആദ്യത്തെ ഇപ്പോൾ JP കുറുക്കഞ്ചേരിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ രണ്ട് സ്കൂളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത്. രണ്ട് സ്കൂളും CMSൽ എന്തായാലും കുട്ടികൾ നന്നായിട്ട് ജയിക്കും. എന്നുവെച്ചാൽ അവർ നല്ല പഠിക്കുന്ന കുട്ടികളെ തന്നെയല്ലേ എടുക്കുക, കട്ട് ഓഫ് മാർക്ക് അങ്ങനെ എത്ര കൂടുതലൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് കാരണം ജയിക്കും. പക്ഷേ JPയിൽ അങ്ങനെയല്ല, അവിടുത്തെ ടീച്ചർമാരൊക്കെ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, നന്നായിട്ട് പഠിപ്പിക്കും കേട്ടോ. അത് വേറെ ഒരു കാര്യമാണ്. എന്താ പറയുക, എനിക്കുള്ള ടെൻഷൻ അതേപോലെ ആദ്യത്തിൻ്റെ ടീച്ചർക്കും ഉണ്ട്. ആദ്യത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ ഓരോരുത്തരുടെ കാര്യത്തിലും കേട്ടോ മാർക്ക് കുറഞ്ഞാൽ ഭയങ്കര സങ്കടമൊക്കെയാണ് അവർക്ക്. അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് നമ്മുടെ ഉള്ളിമുളകൊക്കെ മൂപ്പിച്ച് ബീഫ് അതിലേക്ക് തട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിതൊന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് റെഡിയാക്കിയതായിരുന്നു. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് അങ്ങനെ സംഭവം സെറ്റായി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാറുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ബീഫിനാണ് കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സാധാ ഇവിടെ വാങ്ങിക്കുമ്പോൾ അത്ര നല്ല ബീഫൊന്നും നമുക്ക് കിട്ടാറില്ല. സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമ്പോൾ റേറ്റ് ചെറുതായിട്ട് വ്യത്യാസമുണ്ട്, എന്നാലും ടേസ്റ്റ് കുറച്ചും കൂടി നല്ല ബീഫാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോഴും ഉണ്ട് കാണുന്നുണ്ട് വീഡിയോ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. അതേപോലെ തന്നെ കമൻറ്റ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വരാം. ഓക്കെ, ബൈ.